മോഹൻലാൽ മലയാളികളുടെ മനസ്സിലും മലയാള സിനിമയുടെ വിണ്ണിലും വിടർന്ന അപൂർവ താരം. മോഹൻലാൽ എന്നത് മലയാളിക്ക് നടൻ മാത്രമായിരുന്നില്ല, അവൻ്റെ ദൃശ്യമോഹങ്ങളുടെ സാഫല്യമായിരുന്നു. അവൻ്റെ സ്വപ്ന സഞ്ചാരങ്ങളിലെ മിഴിവുള്ള കാഴ്ച വിസ്മയം കൂടിയായിരുന്നു. 3.5 പതിറ്റാണ്ടുകൾ മലയാളിയുടെ കനവുകളിലും നിനവുകളിലും മോഹൻലാൽ കടും ചായക്കൂട്ടുകളാൽ വരച്ചു ചേർത്തത് കേവലം കഥാപാത്രങ്ങളെ മാത്രമായിരുന്നില്ല, നമ്മുടെ തന്നെ നേർപ്പകർപ്പുകൾ കൂടിയായിരുന്നു. അതെ, പൊള്ളുന്ന ജീവിതയാഥാർത്ഥ്യങ്ങളിൽ വെന്തുരുകുന്ന മലയാളിക്ക് സ്വന്തം ജ്യേഷ്ഠനോ അനുജനോ സുഹൃത്തോ അല്ലെങ്കിൽ താൻ തന്നെയോ ആയി മാറി ഈ അതുല്യ നടൻ്റെ കഥാപാത്രങ്ങളെല്ലാം. ടി പി ബാലഗോപാലനും ഗോപാലകൃഷ്ണ പണിക്കരും സേതുവും സേതുമാധവനും ദാസനുമൊക്കെ മലയാളിക്ക് വെള്ളിത്തിരയിൽ വിരുന്നെത്തിയ കഥാപാത്രങ്ങൾ മാത്രമായിരുന്നില്ല, സ്വന്തം ജീവിതത്തിൻ്റെ നേർസാക്ഷ്യങ്ങൾ കൂടിയായിരുന്നു. മലയാളിയുടെ കാൽപ്പനിക സ്വപ്നങ്ങളിലെ തരളിത ഭാവങ്ങൾക്ക് മോഹൻലാൽ എന്ന നടൻ ജീവൻ പകർന്നപ്പോൾ മലയാളക്കരയിലെ ഓരോ പ്രണയിതാവും ജയകൃഷ്ണനെ പോലെ, സോളമനെ പോലെ ക്ലാരയുടെയും സോഫിയയുടെയും ഒപ്പം തങ്ങളുടെ തന്നെ പ്രിയപ്പെട്ടവളുടെയും ആർദ്രഹൃദയമുള്ള കാമുകനായി മാറി. ജീവിത സത്യങ്ങളിൽ നൊന്ത് നീറുമ്പോഴും പൊട്ടിച്ചിരിയുടെ കിലുക്കത്തിൽ മറ്റെല്ലാം മറന്നു പോകുന്ന മലയാളിക്ക് ജോജിയും വിഷ്ണുവും മാണിക്കനുമൊക്കെ തൻ്റെ കയ്യെത്തും ദൂരത്തുള്ള പ്രിയപ്പെട്ടവനായി മാറി. കല്ലൂർ ഗോപിനാഥനും കുഞ്ഞുകുട്ടനും അബ്ദുള്ളയും നന്ദഗോപനുമായി അപ്രപാളികളിൽ അർത്ഥശാസ്ത്രീയ ഗാനങ്ങൾ വരെ ആലപിച്ചപ്പോഴും അതിമനോഹരമായി ചുവടുവെച്ചപ്പോഴും ഈ മഹാനടനിലൂടെ തകർത്തെറിഞ്ഞത്, തിരുത്തി എഴുതപ്പെട്ടത് അതുവരെയുള്ള മലയാളിയുടെ പതിവ് നായക സങ്കല്പങ്ങൾ കൂടിയായിരുന്നു. മൃദുതാളങ്ങളിൽ നിന്നും പ്രതികരണത്തിൻ്റെ ദ്രുതവേഗങ്ങളിലേക്ക് കുതിച്ച എത്രയോ കഥാപാത്രങ്ങൾ: വിൻസെൻ്റ് ഗോമസ്, സാഗർ ഏലിയാസ് ജാക്കി, മംഗലശ്ശേരി നീലകണ്ഠൻ, ആട് തോമ, പൂവള്ളി ഇന്ദുചൂടൻ, ജഗന്നാഥൻ, മലയാളി കൈയടിച്ചും ആർത്തുവിളിച്ചും ഇവരെ സ്വീകരിച്ച് ആനയിച്ചത് ഉള്ളിൻ്റെ ഉള്ളിലടക്കി വെച്ച പ്രതിഷേധഭാവങ്ങളുടെ പ്രതികരണ സ്വഭാവങ്ങളുടെ വിസ്ഫോടനങ്ങളെന്ന നിലയിലാണെന്നതിന് നിരവധിയാണ് നിദർശനങ്ങൾ. അതെ, 3.5 പതിറ്റാണ്ടിലേറെയായി മോഹൻലാൽ എന്ന നടന വിസ്മയത്തിൻ്റെ മൂർത്തിമദ്ഭാവം മലയാളിയുടെ മനസ്സിൻ്റെ വെള്ളിത്തിരയിൽ പകർന്നാടിയത് ഈ മഹാനടൻ്റെ കഥാപാത്രങ്ങൾക്കപ്പുറത്ത് അവൻ്റെ തന്നെ മോഹങ്ങളും സ്വപ്നങ്ങളും ജീവിതവുമായിരുന്നു. ആവർത്തിക്കട്ടെ, മോഹൻലാൽ നമുക്കൊരു നടനല്ല, നമ്മളിൽ ഒരാളാണ്. ഓരോ മലയാളിയുടെയും ആത്മാവിൽ അലിഞ്ഞു ചേർന്ന അത്യപൂർവമായ ഒരു മാന്ത്രിക സ്പർശം.